എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കളിക്കാൻ പോവാണ് ഗ്രാനി ചാപ്റ്റർ 3. അപ്പോൾ ഞാൻ ഗ്രാനി ചാപ്റ്റർ 1 കളിച്ച സമയത്ത് തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഗ്രാനി 3 കളിക്ക്, ഗ്രാനി 3 കളിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രാനി 3 ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ്. ഞാൻ ഗ്രാനി ചാപ്റ്റർ 1-ൻ്റെയും 2-ൻ്റെയും ഗെയിം പ്ലേസ് ഒക്കെ ഇട്ടുണ്ട്, എല്ലാ എസ്കേപ്പും ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ട് ചാനൽസിലും അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട്, അതും കൂടിയും എല്ലാവരും ഇരുന്ന് കാണുക. അപ്പോൾ ഞാനിവിടെ ഗ്രാനി 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം ഗ്രാൻഡ്പയുടെ കയ്യിൽ ഷോർട്ട് ഗൺ ഉണ്ട്, അതാണ് ഇയാൾ കുറേ നേരമായിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും കളിക്കണം. ഇവിടെ അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ ലോഡായുണ്ട്. ഇവിടെ ഒരു തുരുമ്പ് പിടിച്ച ഗേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഓ, ക്യാമറ ഉണ്ടല്ലോ അവിടെ, അത് വർക്കിംഗ് ആണോ എനിക്കറിയില്ല. ഇവനങ്ങനെ ഗേറ്റൊക്കെ തുറന്നുണ്ട്. ക്യാമറയിൽ ചിലപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ്പയും നോക്കണ്ടാവും, പറയാൻ പറ്റില്ല. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ ചക്രം തന്നെയാണ് ഇവരുടെ വീട്ടിൽ കയറി പോണത്, ഇവരെന്തുട്ട് ആവശ്യമുള്ളത്? ആ ഗേറ്റ് അങ്ങനെ പൂട്ടി. സാധാരണ ഗ്രാനിയും ഗ്രാൻഡ്പയും നമ്മളെ ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടിയിടും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെയായിരുന്നു ഗ്രാനി ചാപ്റ്റർ 1-ലും 2-ലും. പക്ഷേ ഈ പൊട്ടനം തന്നെ ഇവരുടെ വീട്ടിൽ കയറി പോണത്, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവൻ വെറുതെ പണിയൊപ്പിക്കാനായിട്ട് നോക്കുക. ഈ ബ്രിഡ്ജ് അങ്ങനെ മേലേക്ക് പൊന്തി, ഇനി എന്തായാലും രക്ഷപ്പെടാനായിട്ട് പ്രയാസമാണ്. ഇവിടെ ഒരു കാറൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മളൊരിക്കൽ ഈ കാറ് അടിച്ചു മാറ്റിയതാ ഗ്രാനിയുടെ വീട്ടിൽ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ട്. ഈ ഗെയിമിൽ രണ്ട് തരം എസ്കേപ്പ് ഉണ്ട്, ഒരെണ്ണം മെയിൻ ഗേറ്റ് വഴിയും പിന്നെ ട്രെയിൻ വഴിയും. ഇവരുടെ വീടിൻ്റെ അടിയിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓ ഗ്രാൻഡ്പ, ഹലോ ഗ്രാൻഡ്പ, എന്തൊക്കെയുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ? ശരി എന്നാ. ഗ്രാൻഡ്പ എന്നെ വെടിവെച്ചു. വീഡിയോ ഒരിക്കലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ഗുണം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം. ഇവിടെ അങ്ങനെ ഡേ 1 ആയിട്ട് നമ്മളങ്ങനെ പതുക്കെ കിടക്കാൻ നോക്കാൻ കഴിഞ്ഞു. ഓ, ഇവിടെ കിടക്കുണ്ടാവില്ല, നമ്മൾ ഇപ്രാവശ്യം സെല്ലിൻ്റെ അകത്ത് ഇട്ടേക്കണ്. സാധാരണ അവർ റൂമിൻ്റെ അകത്ത് പൂട്ടിയിടാറ്, ഇപ്രാവശ്യം ഇവിടെ എന്തോ പ്രിസണൊക്കെ പണിതിട്ടേക്ക. ഇവിടെ നിന്ന് എനിക്കൊരു ലോക്ക് പിക്ക് കിട്ടി, ഇനി അതും വെച്ചിട്ട് ഈ ഗേറ്റ് അങ്ങ് തുറന്നേക്കാം. ഇത് കുറേ നേരം എടുക്കും. ഈ ഡോർ അങ്ങനെ നൈസായിട്ട് തുറന്നുണ്ട്, ഇനി നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ഇതേണ്ട മുമ്പിൽ നമുക്ക് ഒരു ട്രെയിനൊക്കെ കാണാൻ പറ്റും. ഓ, ഇവിടെ റോബോട്ട് ഉണ്ട്, ആ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കും. വേഗം ഇതിനകത്തേക്ക് കയറി പോവാം. ഇവിടെ എന്തുട്ടെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തുട്ടെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു തേങ്ങ ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടുപോവാം. ഈ തേങ്ങയുടെ അകത്ത് എന്തുട്ടെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഗ്രാനി 1 കളിച്ച സമയത്ത് അതിൽ മെലണായിരുന്നു, മെലണിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തുട്ടെങ്കിലുമൊക്കെ കീ കിട്ടും. ഇവിടെ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ചിലപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ്പയും താഴ്ത്തേക്ക് വരും, അത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഗ്രാനി ഇങ്ങനെ താഴ്ത്തേക്ക് പോയിട്ടുണ്ട്, ഇനി ഗ്രാൻഡ്പ വരണ വരെ വെയിറ്റ് ചെയ്യാം. കാരണം ഗ്രാൻഡ്പയുടെ കയ്യിൽ ഷോർട്ട് ഗൺ ഉണ്ട്, കുറച്ച് സീനാ. ഗ്രാനി ഇതെവിടെ തിരിച്ചു പോവുക? ഗ്രാൻഡ്പ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ ആൾ എവിടെ നിന്ന് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഗ്രാനി മാത്രം വന്ന് പോയുള്ളോ? ഓ, ഗ്രാനി ഇവിടെ ട്രാപ്പ് ഇടുന്നുണ്ട്. അയ്യോ, ആൾ തിരിച്ചു വരുന്നുണ്ടല്ലോ. സീൻ സീൻ സീൻ. ഓ, ഇതിൻ്റെ അകത്തേക്ക് കയറി പോവാം. വരുന്നുണ്ട്, ആ എൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു സീക്രട്ട് വഴിയില്ലേ, അതിൻ്റെ അകത്തേക്ക് പോവാം. ഗ്രാനി മിക്കവാറും ഇതിൻ്റെ അകത്തൊന്നും വരില്ല, അതുറപ്പാ. നീ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ഈ ഗ്രാൻഡ്പ എങ്ങാനും മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടു, അല്ലെങ്കിൽ വേണ്ട ഒളിച്ചിരിക്കാം, അത് നല്ലത്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത്? ഗ്രാനി എങ്ങനെ ഇവിടെ നിന്ന് പോയി? ഇവിടെ മുമ്പിൽ ട്രാപ്പൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് കിടക്കാം. അതെങ്ങനെ ഞാൻ നൈസായിട്ട് കടന്നുണ്ട്, ട്രാപ്പിലെങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഗ്രാനിക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ ഒരു ടെഡ്ഡി ഇരിക്കുന്നുണ്ട്. ഈ ടെഡ്ഡി ഉണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിനെ ഒഴിവാക്കാൻ പറ്റും. ഈ ടെഡ്ഡി ഞാനങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ്പയും ഇങ്ങോട്ട് വരും. അയ്യോ, ഞാൻ ആ ട്രാപ്പിൽ പെട്ടു. ഇവിടുത്തെ ഗ്രാനിയും ഗ്രാൻഡ്പയും താഴ്ത്തിക്ക് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ടെഡ്ഡി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാവും. നമുക്ക് തൽക്കാലം ഈ സീക്രട്ട് വഴിയുടെ അകത്തേക്ക് പോവാം. ഇതാണ് ആകെ സേഫായിട്ടുള്ള ഒരു വഴി, ഇതിൻ്റെ അകത്ത് അവർക്ക് വരാൻ പറ്റില്ല. നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് കിടക്കാം. അയ്യോ ഗ്രാൻഡ്പ, ജസ്റ്റ് മിസ്. ഇനി ഇവർ ഇവിടെ നിന്ന് പോയിട്ട് വേണം എനിക്ക് പോവാൻ. ഇവരെന്താ ഇവിടെ നിന്ന് പോവാത്ത? പോണ ലക്ഷണമില്ലല്ലോ. ഊ, സിലിണ്ടറിനാ. ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് തരും. ഇനിയും ഗ്രാനിയും ഗ്രാൻഡ്പയും ഇങ്ങോട്ട് വരും, ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കി. അവരങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് നൈസായിട്ട് ആ വഴി രക്ഷപ്പെടാം. ഒന്ന് നോക്കണ്ട, വേഗം ഇവിടെ നിന്ന് പോവുക. എന്നിട്ട് ഈ സിലിണ്ടറിനെ ഒഴിവാക്കണം. ഏറ്റവും മേലെ ഒരു തൊട്ടിൽ പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൽ ഈ പാവനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സിലിണ്ടറിനെ പിന്നെ എന്നേക്കായിട്ട് പോവും.
അതിനുശേഷം സിലിണ്ടറിനെ നമുക്കിങ്ങനെ ഹാർട്ട് അറ്റാക്ക് തരില്ലേ? വേഗം പോവാം മുകളിലേക്ക്. ഇവിടെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ടാവും, ആ ലിഫ്റ്റ് വഴി പോകണതാണ് നല്ലത്. എവിടെയായിരുന്നു ലിഫ്റ്റ്? ആ ഇതാണ് ലിഫ്റ്റ്. നമുക്ക് തൽക്കാലം ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഈ സ്വിച്ച് അങ്ങനെ ഓണാക്കിയുണ്ട്, വേഗം പോവാം. ഈ ഹാർട്ട് ബീറ്റ് നിൽക്കണില്ല കേട്ടോ, ഈ സാധനം കൊണ്ടിടണ വരെ ഈ ഹാർട്ട് ബീറ്റ് നിൽക്കില്ല. ഇവിടെ ആരും വരുന്നില്ല. ഏറ്റവും മേലേക്കാണ് നമുക്ക് പോകണ്ടേ. ഇവിടെ പിന്നെ ഗ്രാനിയും ഗ്രാൻഡ്പിയും വരില്ല, അതുകൊണ്ട് ഈ സ്ഥലം കൂടിയും സേഫാണ്. ഇവിടെ എവിടെ തൊട്ടിലുണ്ടല്ലോ, എവിടെ ഇത്? ആ ഇതാണ് തൊട്ടിൽ, അതിലേക്ക് ടെഡിനെ ഇട്ടേക്കാം. ഇവിടെ അങ്ങനെ സിലിണ്ടറിനെ വന്നു. ഈ സിലിണ്ടറിനെ നമുക്ക് എന്തോ തരും, ഒരു താക്കോലൊക്കെ തരും. ഓ വേഗം താ, നമുക്ക് സമയമില്ല. അതങ്ങനെ നമുക്കൊരു താക്കോൽ തന്നിട്ടുണ്ട്. ഇതെന്തോ സേഫ് കിയാ, സിലിണ്ടറിനെ ഇസ് നൗ ഗോണ്. ആ ഇനി അത് നമ്മളെ ശല്യം ചെയ്യില്ല. ഇനി നമുക്ക് ഗ്രാൻഡിനെയും ഗ്രാൻഡ്പേനെയും നോക്കണ്ടേ, അവർ പിന്നെ മന്നങ്ങളാ. നമുക്ക് സുഖമായിട്ട് അവരെ അടിച്ചിടാം. ഇനി നമുക്ക് താഴത്തേക്ക് പോവാം, ലിഫ്റ്റ് വഴി തന്നെ പോവാം, അത് നല്ലത്. ഇനി നമുക്ക് പോയിട്ട് ആ സേഫ് അങ്ങ് തുറന്നേക്കാം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അയ്യോ ഗ്രാൻഡ്പ, അത് അവിടെ നിൽക്കണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കും. ഗ്രാൻഡ്പ എന്താ നെയിൽ പോളിഷ് ഇട്ടുണ്ട്, ഒരു കറുത്ത നെയിൽ പോളിഷൊക്കെ ഇട്ട പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ നഖം തന്നെ അങ്ങനെ ഇരിക്കും, പറയാൻ പറ്റില്ല. അതങ്ങനെ പോയിണ്ട്, നമുക്ക് പതുക്കെ ഒന്ന് എണീറ്റോക്കാം. ഗ്രാൻഡ്പയ്ക്ക് പിന്നെ ചെവി വെക്കില്ലേ, ഗ്രാനിക്കാണ് ചെവി വെക്കുക. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സൊക്കെ ഉണ്ട്, ഇതിനകത്തൊന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ നിന്ന് എനിക്ക് വെപ്പൺ കീ കിട്ടി, ഇനി കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. ഇനി ആ രണ്ടെണ്ണം തന്നെ പോയിട്ട് തട്ടാം. ഈ ഗ്രാനി ചിലപ്പോൾ ഇങ്ങോട്ട് വരും, ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കല്ലിരിക്കുന്നുണ്ട്, അതെടുത്തേക്കാം. കാരണം നമുക്ക് കിട്ടാൻ പോണ വെപ്പണ് ഒരു സ്ലിംഗ് ഷോട്ടാണ്, അതേ നമുക്ക് കല്ല് വേണം. ഗ്രാനി ഇപ്പോൾ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്, ഞാൻ അകത്തേക്ക് കയറി പോകണില്ല, കാരണം അവിടെ ഗ്രാൻഡ്പി ഉണ്ടാവും. ഇവിടെ ഒരു കല്ലും കൂടിയും ഇരിക്കുന്നുണ്ട്, അതും കൂടിയും അങ്ങ് എടുത്തേക്കാം. ഈ ഗ്രാൻഡ്പ എവിടെയാണാവോ, വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ പതുക്കെ കയറി പോവാണ്. ഇവിടെ എനിക്ക് ഗ്രാൻഡ്പേനൊന്നും കാണാനില്ല. നമുക്ക് വേഗം ചെന്ന് വെപ്പൺ എടുക്കാം, ഈ റൂമിലാണ് വെപ്പൺ ഇരിക്കണേ. എനിക്കിവിടെ വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഗ്രാനി, ഗ്രാൻഡ്പ ഇങ്ങോട്ട് വാ. ഗ്രാൻഡ്പയുടെ ഷോർട്ട് ഗൺ എനിക്ക് വേണമായിരുന്നു. ആ ഗ്രാനി ഇവിടെ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടോ, ഇങ്ങോട്ട് വാ, ഇന്നാ പിടിച്ചോ. ഇനി കുറച്ച് നേരം അവിടെ കെടുക്ക്. ഓ രണ്ടര മിനിറ്റ് നേരത്തേക്ക് ഗ്രാനി ഇവിടെ കെടുക്കും. ഇനി ഗ്രാൻഡ്പേനും കൂടി തട്ടണം. ഇവിടെ അങ്ങനെ ഗ്രാൻഡ്പയും കൂടിയും വന്നിട്ടുണ്ട്. ആളുടെ ഷോർട്ട് ഗൺ അങ്ങ് എടുത്തേക്കാം. ആളുടെ നടുമ്പുറത്ത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ആളും രണ്ടര മിനിറ്റ് നേരത്തേക്ക് അവിടെ കിടന്നോളും. ഇത് നമുക്ക് അടിയിലേക്ക് ചെല്ലണം, അവിടെ എന്തോ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാണ്ട്. ആ ഗ്ലാസ്സും കൂടിയും അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ മറ്റേ ബ്രിഡ്ജിൻ്റെ എന്തോ ക്രാങ്ക്, അതെന്തോ ഇരിക്കുന്നുണ്ട്, ബ്രിഡ്ജ് ക്രാങ്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ക്രോബാർ കിട്ടി, അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇതിലിപ്പോൾ ഞാൻ ഏത് എസ്കേപ്പാണ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചില്ല. രണ്ട് എസ്കേപ്പ് ഉണ്ട്, അതിലേതെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യും. അവിടെ എന്തോ എനിക്ക് മാച്ചസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ക്രോബർ വെച്ചിട്ട് വേറൊരു പെട്ടിയും കൂടി തുറക്കാണ്ട്, അത് നമുക്ക് വേഗം പോയിട്ട് തുറന്നേക്കാം. അത് ഏറ്റവും മേലെ ഉള്ളത്. കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിൻ്റെ അകത്ത് എന്തോ ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്, ആ ഞാൻ വന്നെടുത്തോളാം. ഇവിടെ ഒരു പെട്ടിയും കൂടി തുറക്കാണ്ട്, ഇവിടെ നിന്ന് എനിക്ക് ആക്സിലേറ്റർ കിട്ടി. ഓ അത് മറ്റേ ട്രെയിനിൻ്റെ ആക്സിലേറ്ററും. ഇവിടെ ഒരു റൂമുണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്? ഇതിൽ ഒന്നുമില്ല, ഇതിലൊരു കോയിൻ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ട്രെയിൻ എസ്കേപ്പിനുള്ള സാധനങ്ങളായി. നമുക്കൊരു സ്വിച്ച് കിട്ടി, കോയിൻ കിട്ടി, ആക്സിലേറ്റർ കിട്ടി, ഇലക്ട്രിക് സ്വിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുക്കണം. എന്നാ പിടിച്ചോ പോണെന്ന്. ഇവിടെ നിന്ന് അങ്ങനെ ഇലക്ട്രിക് സ്വിച്ച് കിട്ടിയിട്ടുണ്ട്, അത് താഴ്ത്തി കിട്ടേക്കാം. ഷോർട്ട് ഗൺ ഞാൻ എപ്പോഴും കൈ പിടിച്ച് നടക്കും, ഗ്രാൻഡ്പയുടെ കയ്യിൽ അറിയാണ്ടാണെങ്കിൽ പോലും കിട്ടാൻ പാടില്ല. ആ സിലിണ്ടറിനെ പോയപ്പോൾ നമുക്കൊരു സേഫ്റ്റി തന്നിട്ടാണ് പോയേ. നമുക്ക് പോയിട്ട് ആ സേഫ് ഒന്ന് തുറന്നു നോക്കി വെക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എന്നിട്ടാണ് ആവുള്ളത്. ഇവിടെ നിന്ന് എനിക്ക് ഷെഡ്ക്ക് കിട്ടി, ആ ഷെഡ് ഇവിടെ മുമ്പിൽ തന്നെ ഉണ്ട്, അന്ന് തുറന്നേക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എന്നിട്ടാണ് ആവുള്ളത്. ഇവിടെ നിന്ന് എനിക്ക് ട്രെയിൻക്ക് കിട്ടി, അപ്പോൾ ട്രെയിൻ എസ്കേപ്പിനുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. ഗ്രാനി അവിടെ നിൽക്കുന്നുണ്ട്, എന്നെ കാണാൻ പറ്റണില്ലേ? അതെന്നിട്ട് ഐ സി യു എന്ന് പറഞ്ഞിട്ട് പോവുന്നുണ്ട്. അതെവിടെ കണ്ടു എന്നെ? ഗ്രാനിക്ക് കണ്ണ് കാണില്ല, ചെവി മാത്രമേ കേൾക്കുള്ളൂ. ഇനി രണ്ടെണ്ണത്തിന് ഒരു വട്ടം കൂടി തട്ടണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
ആ രണ്ടുപേരോട് രണ്ടര മിനിറ്റ് നേരത്തേക്ക് അവിടെ കിടന്നോളും. നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. ആദ്യം ഈ കോയിൻ കൊണ്ട് ഇതിൻ്റെ അകത്തിടാം, എന്നിട്ട് ഒരു ടിക്കറ്റ് എടുക്കാം. ഈ ടിക്കറ്റും കൊണ്ട് റോബോട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കും. വേറെ എന്തുണ്ടെങ്കിലും കൈപ്പിടിച്ചിട്ട് പോവാം. ഈ ആക്സിലേറ്ററും കൂടിയും കൈപ്പിടിച്ചിട്ട് പോവാം. എവിടെ റോബോട്ട്? അതിനാ ടിക്കറ്റ് കൊടുത്തേക്കാം. ഈ ആക്സിലേറ്റർ ഇതിൻ്റെ അകത്തിടാം. ആ റോബോട്ട് പോയിട്ട് ആ ഡോറൊക്കെ തുറന്നോളും, പിന്നെ അത് സൗണ്ട് ഉണ്ടാക്കില്ലേ. ഈ സ്വിച്ച് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം, എന്നിട്ട് എല്ലാ സ്വിച്ചും ഓണാക്കാം. അങ്ങനെ ആ ട്രെയിനിൽ ഇലക്ട്രിസിറ്റി എത്തും. ഇനി ഈ കാണുന്ന ട്രെയിൻ കീ കൂടിയും എടുക്കാം, എന്നിട്ട് വേഗം സ്ഥലം വിടാം. അപ്പോൾ ഗ്രാനേ, ഗ്രാൻപാ, ശരി, അപ്പോൾ നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഈ ആക്സിലേറ്റർ എടുത്ത് ഇവിടെ വയ്ക്കുക. ആ ഡോറങ്ങ് പോയിട്ട് അടച്ചിട്ടേക്കാം. ഈ റോബോട്ടിന് എന്തിനാ രണ്ട് ഡോറ് തുറന്നിട്ടേക്കണത്? ഞാൻ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഡോറങ്ങനെ നൈസായിട്ട് അടച്ചിട്ടുണ്ട്. ഇതും കൂടിയും അടയ്ക്കാം. ഇനി വേഗം ഇടുന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഫൈനലി ഞാൻ ഗ്രാനിൻ്റെയും ഗ്രാൻപടയും വീട്ടിൽ നിന്ന് ട്രെയിൻ വഴി രക്ഷപ്പെട്ടേക്കാണ്. വേഗം വിട്ടോ, ലെറ്റ്സ് ഗോ. ആ ഗേറ്റൊക്കെ ഇടിച്ചു പൊളിച്ചു. ഈ ട്രെയിൻ എങ്ങോട്ടാ പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഈ ഗ്രാനിക്കും ഗ്രാൻപയ്ക്കും ബോധമല്ലേ, വീടിൻ്റെ അടിയിൽ മെട്രോ സ്റ്റേഷൻ പണിതിട്ടേക്ക. അതെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട്. ഓസ്ലാൻ ട്രെയിനും കൂടി വന്നുല്ലോ. അങ്ങനെ അവിടെ ഗെയിം അവസാനിച്ചേക്കാണ്. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ആ മാതി വെടിവെച്ചത്.